ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന അവസാന ഇന്ത്യക്കാരനെയും സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതുവരെ താൻ ഉക്രൈൻ വിടില്ലെന്ന് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു. ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ സ്ലോവാക്യൻ നഗരമായ കോസിസിലെത്തിയ കിരൺ റിജിജു നൽകിയ ഉറപ്പാണിത്. സുരക്ഷിത് പ്രയോറിറ്റി ഹെ സോ വി ഹാവ് ഓൾറെഡി ഗിവൻ our assurance to everyone that we will evacuate every Indian safely. That is Prime Minister's direction, that we will not leave behind. Lekin jo war zone mein hai, eastern mein, usme there are some compulsions, wo kya karenge? Hamara embassy staff bhi to nahi ja pate, kyunki firing chal rahe hai, bombardment ho rahe hai, to usme difficulties hai. Kabhi kabhi koi distress video aa jate hain, to hamara desh mein wo circulate ho jate hain, to logon ko aisa lagta hai ki एम्बेसी वाले क्यों नहीं पहुंच रहे हैं, तो वह सिचुएशन हालत ठीक नहीं है, तो उसमें इतना आसान नहीं है जैसे हम लोग दूर से सोचते हैं कि अरे जाके तुरंत लेके आना चाहिए था. तो सर्कमस्टांसेस इज वेरी वेरी चैलेंजिंग, बट स्टिल वी आर मेकिंग ऑल द एफर्ट्स. प्लीज कन्वे टू योर पेरेंट्स दैट वी आर डूइंग एवरीथिंग टू मेक यू फील कंफर्टेबल एज वेल एज टू रीच यू होम सेफली. एंड वी आर ऑल्सो एंश्योरिंग एवरीबडी दैट वी विल I will also not leave this place till every last Indian is evacuated from Ukraine. So with that purpose and commitment, I'm here. Operation ഗംഗിടകയിൽ ഉക്രൈനിലെ ഇന്ത്യൻ പൗരന്മാരെ അയൽ രാജ്യങ്ങൾ വഴി ഒഴിപ്പിക്കുന്ന പ്രക്രിയയുടെ മേൽനോട്ടം വഹിക്കാൻ ഇന്ത്യൻ സർക്കാർ വിന്യസിച്ച നാല് പ്രത്യേക മന്ത്രിമാരിൽ ഒരാളാണ് റിജിജു. എല്ലാവരെയും സുരക്ഷിതമായി ഒഴിപ്പിക്കുക എന്നാണ് തങ്ങളുടെ മുൻഗണന. എല്ലാ ഇന്ത്യക്കാരെയും സുരക്ഷിതമായി ഒഴിപ്പിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമാണ്. ആരെയും വെറുതെ വിടില്ല. യുദ്ധമേഖലയിൽ ഉള്ളവർക്ക് ചില നിബന്ധനകളുമുണ്ട്. വെടിവയ്പും ബോംബാക്രമണവും തുടരെ നടക്കുന്നതിനാൽ എംബസി ജീവനക്കാർക്ക് പോലും പല സ്ഥലങ്ങളിലും എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. ഒഴിവാക്കൽ അത്ര എളുപ്പമല്ല. സാഹചര്യങ്ങൾ വളരെ വെല്ലുവിളി നിറഞ്ഞാണ്. എങ്കിലും ഞങ്ങൾ ശ്രമങ്ങൾ തുടരുകയാണെന്നും അവസാന ഇന്ത്യക്കാരനും ഉക്രൈൻ വിടുന്നതുവരെ തങ്ങളുടെ ഉണ്ടാകുമെന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച റിജിജു പറഞ്ഞു. സുരക്ഷിതമായ വീട്ടിലെത്താൻ ഇന്ത്യൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്ന സന്ദേശം നിങ്ങളുടെ രക്ഷിതാക്കളെ അറിയിക്കണമെന്നും റിജിജു വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. ഉക്രൈനിൽ നിന്നും അവസാനത്തെ ഇന്ത്യക്കാരനെയും ഒഴിപ്പിക്കുന്നതുവരെ താൻ ഈ സ്ഥലം വിടില്ല. നമ്മുടെ പൗരന്മാരെ സുരക്ഷിതരാക്കാനും അവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നടത്തുന്ന ഏക രാജ്യം ഇന്ത്യയാണെന്നും റിജിജു പറയുന്നു. ഉക്രൈനിൽ നിന്നും സ്ലോവാക്യയിലെത്തിയ വിദ്യാർത്ഥികളുടെ മുഖത്ത് വലിയ ആശ്വാസമാണെന്നും റിജിജു പറഞ്ഞു. എല്ലാവർക്കും ശരിയായ പരിചരണം ഉൾപ്പെടെ ഉറപ്പാക്കി സ്ലോവാക്യയിലെ കോസിസിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. നാട്ടിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികളുടെ മുഖത്ത് പുഞ്ചിരി കാണുന്നതിനെ ആശ്വാസമാണെന്നും റിജിജു ട്വിറ്ററിൽ കുറിച്ചു. ഹംഗറി, റൊമാനിയ, സ്ലോവാക്യ, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിമാനങ്ങൾ വീണ്ടും പറന്നുയർന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അറിയിച്ചു. വ്യാഴാഴ്ച മാത്രം 3000+ ഇന്ത്യൻ പൗരന്മാരെ തിരികെ എത്തിച്ചുവെന്നാണ് ജയശങ്കർ ട്വീറ്റ് ചെയ്തത്. മൊത്തം 17,000 ഇന്ത്യൻ പൗരന്മാർ ഉക്രൈനിൽ നിന്നും നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ശേഷിക്കുന്ന വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ഓപ്പറേഷൻ ഗംഗയ്ക്ക് കീഴിലുള്ള വിമാനങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിച്ചതായും കേന്ദ്ര വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള കൗമുദി.